ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൂവപ്പൊടി എങ്ങനെയുണ്ടാക്കാൻ നോക്കാം. ധനുമാസത്തിലാണ് കൂവ വർക്കിയ. വയറിന് എല്ലാ അസുഖത്തിനും ഭയങ്കര ബെസ്റ്റ് ആണ് കൂവ. കൂവപ്പൊടി കൊണ്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കൂവ വർഗീത്, പിന്നെ ഹൽവ, കൂവപ്പൊടിന്റെ പായസം, കൂവപ്പൊടിന്റെ ബിസ്ക്കറ്റ്, അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാക്കാം. സാധനങ്ങൾ നമ്മൾ പറമ്പിന്ന് പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടെ കുറെ മണ്ണ് പോരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ രണ്ട് ഇടി പൊടിച്ചാൽ അപ്പൊ കൂവ മാത്രമായി. നമുക്ക് കെട്ടിയാക്കത് ഒരു കൊട്ടയില് വാഴിട്ട് കൊണ്ടുപോവാണ്. ചില മുരടൊന്നും ഞങ്ങൾ പറിക്കാറില്ല. എന്തുകൊണ്ടാ വെച്ചാൽ അത് വലുതായിട്ടില്ല. നമുക്ക് നിറയ കൂവ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചെറിയ വിത്തുകള് നമ്മള് കുഴിച്ചിടാൻ എടുത്തു വെക്കണം. ഇതൊന്ന് നന്നായിട്ട് മൂന്ന് നാല് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. അക്കത്തിലോ വലിയ ചെമ്പിലോ കഴുകിയെടുക്കണം. ഇതിന്റെ മേലുള്ള മണ്ണൊക്കെ പോക്കിയിട്ടുണ്ട്. ഇപ്പോ ഇത് നാരും തൊലിയും ചെരിണ്ടി കളയണം. ഓരോന്നെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കളയണം. നമ്മൾ ഈ കൂവ ഇങ്ങനെ മുറിക്കുമ്പോ പ്രത്യേക ഒരു മണം വരാനുണ്ട്. ആ മണം ഇഷ്ടമാണ്. കയ്യില് മണത്ത് നോക്കിയ ഭയങ്കര രസമുള്ള മണമാണ്. നന്നായിട്ട് മിക്സിയിൽ അടിക്കണം. മുഴുവനും മിക്സിയിൽ അടിച്ച ശേഷം പക്കത്തില് മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക. എന്നിട്ട് അതിന്റെ മേലെ ഒരു വെള്ള തുണി കെട്ടുക. അരിച്ച സാധനം കുറച്ചായിട്ട് വെള്ളത്തില് ഇടാം. ശേഷം ചണ്ടി കളയുക. തുണി മാറ്റ ശേഷം ബക്കറ്റ് മൂടി വെച്ചിട്ട് 8 മണിക്കൂർ വെക്കുക. അതിന് ശേഷം നമ്മൾ മേൽഭാഗത്തെ വെള്ളം ഒഴിവാക്കുക. അടിയില് വെള്ളപ്പൊടി ഊറിയിട്ടുണ്ട്. ഇനി നമ്മള് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കണം. 4 മണിക്കൂർ കഴിഞ്ഞ ഇനി ഈ വെള്ളം മാറ്റണം. രണ്ട് തവണ വെള്ളം മാറ്റി കഴിഞ്ഞ നെക്സ്റ്റ് ലാസ്റ്റ് വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും. നമ്മുടെ പൊടി ഇപ്പൊ ഊരി വന്നിട്ട് അടിപൊളി വൈറ്റ് കളറാണ്. ഇത് പ്യുവറാണ്. ഇനി നമ്മള് ബക്കറ്റിന്ന് അടർത്തി എടുക്കുകയാണ്. ഈ പൊടി പ്ലാസ്റ്റിക് ഷീറ്റിലല്ലോ അല്ലെങ്കിൽ വെള്ള തുണിയിലേക്ക് മാറ്റാം. ഈ പൊടി 4 ദിവസത്തേക്ക് ഉണങ്ങാൻ വെക്കണം. ട്രൈ ചെയ്യണേ.